Hello friends, welcome back to my channel. I am your host Sandhya Mindurti. Today we are going to do an evening vlog. Today we are going to make some curry. We are going to make some curry. Then I am making an egg gheeroast. We are going to make gheerice. Then we are preparations. Then I have a bowl of rice. I have a gheerice. I have a bowl of rice. 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 I have a pan. Sorry, a cooker. I have a gheerice. I have a tablespoon. I have a tablespoon. ഇതിലേക്ക് ഒരു കഷ്ണം ബേ ലീഫ് ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഏലക്ക കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരുംജീരകം ഇപ്പോ ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ട്ടോ നൈസ് ആയിട്ട് അരിഞ്ഞതാണ് I will put the cooker in the same way. If you have a carrot, you can add a carrot. If you have a carrot, you can add a brown color. We will add a rice. We will add a rice. We will add a We will add the same bowl. We will try to get the egg. We will try to get the egg. Thank you.
ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രേ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി കായ്മുളകൊക്കെ നന്നായിട്ട് ചേർക്കുന്നതല്ലേ. കുറച്ചത് കൂടാണ്ട് കുറച്ച് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത്ര മതി. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ട ഒരു കളറ് ചേഞ്ച് ആകുന്നത് വരെ. എന്താണെന്ന് വെച്ചാൽ ജാസ്തി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. കൂടുതൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഹാർഡായി പോകും, മുട്ടയുടെ തോൽ പുറത്തുള്ള ആ ഒരു ഇത് വൈറ്റ്. അപ്പം അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാർപ്പായി ചെയ്യും. ഗർഭിണിയായ മുട്ട കോരി മാറ്റാട്ടോ. ഇത് പൊട്ടിച്ചെറുക്കുകയെ ശ്രദ്ധിക്കണേ. ഇത്ര മതി കേട്ടോ. കത്തി ആരും കാണണ്ട. എൻ്റെ കത്തിനെ കൊണ്ട് എന്തൊക്കെ കംപ്ലൈൻറ്റാണ് നിങ്ങൾ പറയുന്നത്. എന്തൊരു നല്ല കത്തിയാണെന്നറിയാം. ഒരു ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാളയാണിത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എവിടെ ഫോണ് വെച്ച് കാണുന്നില്ല. ആ അവിടെ ഭയങ്കര ചൂടാട്ടോ, സെറ്റാവും. അപ്പൊ നമുക്ക് ഈ സവാളയിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പേസ്റ്റ് ആയിട്ടായാലും കുഴപ്പമില്ല, കാച്ചെടുത്തായാലും കുഴപ്പമില്ല. നല്ല മണം ഇങ്ങനെ നെയ്യില് സവാളയൊക്കെ വരട്ടേ. ആഹാ, വിശപ്പ് വരുവാണ്. അപ്പം ഞാൻ ഡേമൈ ലൈഫ് ചെയ്തിട്ട് ഒത്തിരി ആളുകളുടെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക്സ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, മീഡിയം സൈസ് ടൊമാറ്റോ കേട്ടോ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ. ഡേൻമൈ ലൈഫിൽ സത്യമായിട്ട് ഞങ്ങളിവിടെ ഒരു വില്ലേജ് ഏരിയ കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാണ്ട് ഞാനൊന്നും അതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഞാൻ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. ഞാനിവിടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ നാസ്ത ഉണ്ടാക്കുന്നു, മുറ്റടിക്കുന്നു, പിന്നെ നാസ്ത കഴിച്ച് കഴിഞ്ഞാൽ പോയി അലക്കുന്നു, കുളിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഡെയിലിയുള്ള കാര്യങ്ങളാണ്. പിന്നെ പൈപ്പൊന്നും ഞങ്ങൾ വെള്ളം എടുക്കാറില്ല. പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം മാത്രം, അത് ഒരു ഡേയിലേക്ക് അത് യൂസാവും. ഒരു ബക്കറ്റിലേക്കുള്ള വെള്ളം കോരി വയ്ക്കുന്നത്, കുളിക്കാനൊക്കെ പൈപ്പ് നിന്നെ എടുക്കുക. അലക്കുന്നതും കുളിക്കുന്നതും ഒക്കെ പൈപ്പ് നിന്ന്. പിന്നെ എന്താണ്, ബാത്റൂം കഴുകുന്നത്, ഫ്ലോർ ക്ലീനിങ്, അത് മോക്ക് സ്കൂളിലുള്ള ദിവസം ഞാൻ തന്നെ ചെയ്യണം. അല്ലാത്ത ദിവസം അവൾ ചെയ്യും. ഇതൊക്കെ ഇവിടെ ഡെയിലി രാവിലെ 12 മണിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സത്യം പറഞ്ഞത് എന്തിനാ ഇങ്ങനെ നിങ്ങളോട് നാളെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനോ. പിന്നെ ആരും പറഞ്ഞു ഞാൻ
മുറ്റടിച്ചിട്ട് എൻ്റെ അവിടെ ഒരു മരം പോലും ഇല്ല, എന്നിട്ട് എങ്ങനെയാ ഇത്ര ഇലകൾ വന്നതെന്ന്. അയ്യോ, ഞാനത് പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത്, ഇത്ര ഇലകൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയും പോയി വീഡിയോ കണ്ടു. അതെന്താ അറിയോ, ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഒന്നും മരങ്ങളില്ല, ഫ്രണ്ടിൻ്റെ ഒരു സൈഡൊന്നും മരങ്ങളില്ല, മറ്റേ സൈഡിലേക്ക് ഒരു ആത്തിച്ചക്ക ഇല്ല, ആത്തിച്ചക്ക അറിയുന്നതൊക്കെ അതിൻ്റെ വലിയൊരു മരമാണ്. അപ്പൊ അതിനിപ്പോ നിറയെ ആത്തിച്ചക്കയുണ്ട്. അപ്പൊ രാത്രിയാവുമ്പോൾ ഞങ്ങൾക്ക് അത് പറിക്കാൻ പറ്റുന്നില്ല, വലിയ കൊക്കയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ വവ്വാലില്ലേ, അത് വന്നിട്ട് തിന്നുപോകും. അത് തിന്നുമ്പോ അതിൻ്റെ കൂടെ കുറെ ഇലകളും അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഈ താഴെ മുറ്റത്താണ് വീഴുക. അതുകൊണ്ടാണ് അങ്ങനെ നിറയെ ഇലകൾ വന്നത്. അല്ലാണ്ട് ഞാൻ കൊണ്ടിട്ടൊന്നും അല്ല, എന്തിന്റെ ആവശ്യത്തിന് ഞാൻ കൊണ്ടിരുന്നേ, എനിക്ക് പണിയാക്കുന്നു. എന്തൊക്കെ കവൻ, ഞാൻ ആലോചിക്കും എന്തൊക്കെ രീതിയിൽ ആൾക്കാരെ എടുക്കുന്നത്. നമ്മൾ എത്ര സത്യസന്ധമായിട്ട് ചെയ്താലും ഓരോരുത്തർ കാണുന്ന വ്യൂ ഉണ്ടല്ലോ, അത് അവരുടേതായ ഒരു ഇതിലല്ലേ കാണുള്ളൂ അല്ലേ. ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല വേറെ ആൾക്കാരെ ചിന്തകൾ. കഴിയാവുന്ന ടൈം കൊണ്ട് നമുക്കിവിടെ നമ്മൾ കൈയാക്കി വെച്ചിരിക്കുന്ന മുളകും മല്ലിയുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു കാൽ ടീസ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിത് എരിവുള്ള പൊടി തന്നെയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടികളൊക്കെ മൂത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെ നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടികളുണ്ടല്ലോ, അതും ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്താണല്ലോ. ഈ മസാലയൊക്കെ ഇതിനോട് യോജിച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് എണ്ണയൊക്കെ വറ്റി വരട്ടെ. എണ്ണയല്ല ഗൈസ്, വെള്ളം വറ്റി വരട്ടെ. തെറ്റൊക്കെ പറ്റില്ലായിട്ട് എന്നെ ക്യാമറമാൻ ചീത്ത പറയും, എന്തൊക്കെയായി വിളിച്ച് പറയണേ. കുറച്ച് മല്ലിയില ഇങ്ങനെ കുച്ചി കൂട്ടം ഇട്ട് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ, സോറി നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ടും വെക്കാം. സോറി, ഗ്രേവി ആയിട്ടും എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചൊരു ഗ്രേവി ആക്കുന്നുണ്ട്. നമ്മുടെ കിഡിലൻ എഗ് ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പച്ചമല്ലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റൊക്കെ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു ഡിഷാണ്.
നന്നായി വെന്തു. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഗീറൈസ് നോക്കാം. നല്ല മണം, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ഒരു ഗീറൈസും എഗ് ഗീ റോസ്റ്റും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നിങ്ങളും തയ്യാറാക്കി നോക്കണം. എന്താ മണം എന്നറിയോ? ആഹാ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കാം, അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് ഇനിയും വരും. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി. ഞാനിതിൽ സവാളയൊന്നും വറുത്തിടുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വറുത്തിടാം. സവാള വറുത്തത്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ നിങ്ങൾക്ക് വറുത്തിടാം. അടിപൊളി ടേസ്റ്റുള്ള ഗീ റൈസും ചിക്കൻ എന്ന് പറയുന്നത് ഈ ഗീ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഉപകരണമായിട്ട് ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം ഇന്ദുട്ടി.